ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഹമാസ് ഇസ്രയേൽ സംഘർഷം ഇരുപത്തിനാല് ദിവസം പിന്നിട്ട് മുന്നോട്ടു പോവുകയാണ് ഇന്ന് തീരും നാളെ തീരുമെന്ന് കരുതിയ യുദ്ധം ഓരോ ദിവസം കഴിയുമ്പോഴും കഠിനമായി കൊണ്ടിരിക്കുന്നു അവിടെയുള്ള സാധാരണ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാതെയാണിപ്പോൾ നടക്കുന്ന രക്തരൂക്ഷിതമായ ആക്രമം ഇതുവരെ നിരവധി മരണവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിലെ ഇരുന്നൂറ്റി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ബോംബിക്കിലൂടെ തകർത്തിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോൾ തുടർന്നുവരുന്ന യുദ്ധം വലിയൊരു ലോകയുദ്ധമായി മാറാൻ പോകുന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇസ്രയേൽ സൈന്യം ഗാസയുടെ അതിർത്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട് ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കൂടുതൽ ഇസ്രായേലിനെ പരോക്ഷമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തി സിറിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം ഒരു മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകവും ഇസ്രായേലും അമേരിക്കയും മറുപടി പറയേണ്ടി വരുമെന്ന് ഇറാൻ ഇസ്രായേൽ ഗാസയിൽ പ്രവേശിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് ഇറാൻ ഭീഷണിയുമായി രംഗത്തെത്തി ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊല ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയും അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിഹാനിയ പറഞ്ഞത് വീണ്ടും ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിലെ ടെല്ലാവീപിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ടെല്ലവീപ് നഗരത്തെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് ഇതെന്നാണ് സൂചനകൾ അതേസമയം ഗാസയിൽ ഭീകരർ വസിക്കുന്ന തുരങ്കങ്ങൾ തകർക്കുന്ന തിരക്കിലാണ് സൈന്യം മൂന്നാഴ്ചയായി തുടർന്ന് ഇസ്രായേൽ വ്യോമാക്രമണം നിലവിൽ ശക്തമാക്കിയിട്ടുമുണ്ട് വ്യോമാക്രമണത്തിനൊപ്പം ഇസ്രായേൽ കരസേനയുടെ ഇടപെടൽ കൂടിയാകുമ്പോൾ സാഹചര്യം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയേക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് നിലവിലെ ഇസ്രായേൽ നടപടി തുടർന്നാൽ ഇറാനും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയേക്കുമെന്നും സൂചനകളുണ്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാന്റെ സൈനികാഭ്യാസം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യ ഈസ്ഫഹാൻ മേഖലയിൽ ഇറാൻ സൈന്യത്തിന്റെ കരസേനാ വിഭാഗം രണ്ടു ദിവസത്തെ സൈനികാഭ്യാസം ആരംഭിച്ചു ആർമി ഇൻഫെൻട്രി കവചിത വാഹനങ്ങൾ മിസൈലുകൾ പീരങ്കികൾ ഡ്രോണുകൾ എന്നിവ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു ആയുധങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും പ്രവർത്തനക്ഷമത വിലയിരുത്താനും ഈ സൈനിക അഭ്യാസം വഴി ഉദ്ദേശിക്കുന്നുമുണ്ട് ഗാസയിൽ അതിക്രമം കാണിക്കുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്ക് മറുപടി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടമാണ് ഈ സൈനിക നടപടിയെന്നും നയതന്ത്ര വിദഗ്ധർ കരുതുന്നു സിറിയയിൽ അമേരിക്കയുടെ വ്യോമാക്രമണം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ കിഴക്കൻ സിറിയയിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ കനത്ത ബോംബാക്രമമാണ് അമേരിക്ക നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഭീകരർ അമേരിക്കയ്ക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നും അതിനാൽ സ്വയം പ്രതിരോധിക്കുന്നതിനാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നും യു എസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇറാന്റെ പിന്തുണയിലാണ് ഭീകരർ തങ്ങളുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് എന്നും അമേരിക്ക ആരോപിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ കിഴക്കൻ സിറിയയിലെ പ്രദേശങ്ങളിലാണ് ഭീകരർ പ്രവർത്തിക്കുന്നതേ എന്നും അവർക്ക് ഇറാന്റെ സഹായം ലഭിക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ ആരോപണവുമുണ്ട് ഈ സാഹചര്യത്തിൽ സ്വയം പ്രതിരോധത്തിനായാണ് തങ്ങൾ തിരിച്ചടിക്കുന്നത് എന്നാണ് അമേരിക്കൻ വാദം ഇസ്രയേലി ബന്ധുക്കളുടെ മോചനത്തിനായി ഇറാന്റെ കൈമാറ്റ ഓഫർ ബന്ധുക്കളാക്കിയ തങ്ങളുടെ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പൗരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ ആദ്യം അയ്യായിരം പലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കണം അതിനുശേഷം ഹമാസ് ഇസ്രയേൽ മോചിപ്പിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നു ഈജിപ്തിലേക്ക് മിസൈൽ ആക്രമണം ഈജിപ്തിലെ ചെങ്കടൽ തീരദേശ നഗരമായ തബയിലെ ഇസ്രായേൽ അതിർത്തിക്കടുത്താണ് മിസൈൽ ആക്രമണം നടന്നത് ഇതിന് പിന്നാലെ ഈജിപ്ഷ്യൻ നഗരമായ നുബൈബയിലും റോക്കറ്റ് പതിച്ചിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തവുമല്ല നേതാക്കളുമായി റഷ്യൻ കൂടിക്കാഴ്ച ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ ലോകം മുഴുവൻ രണ്ട് ചേരുകളായി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്തെത്തി അതേസമയം റഷ്യ പലസ്തീനോടാണ് ചായ്വ് കാണിക്കുന്നത് റഷ്യൻ ഗവൺമെന്റിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും ഏറെ നാളായി ഹമാസുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയും ചൈനയും മുഖാമുഖം തായ്വാൻ തർക്കവുമായി ബന്ധപ്പെട്ട് ചൈനയും അമേരിക്കയും പരസ്പരം വെല്ലുവിളികളുമായി കളം നിറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ദക്ഷിണ ചൈന കടലിൽ പതിവ് നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന അമേരിക്കൻ വ്യോമസേന ബി ഫിഫ്റ്റി ടു വിമാനം ചൈന തടയാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലിന് അമേരിക്കൻ എയർഫോഴ്സ് വിമാനത്തെ ചൈനീസ് ജെ ലെവൻ വിമാനം തടയാൻ ശ്രമിച്ചെന്ന ആരോപണമാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഉയർത്തിയിരിക്കുന്നത് വളരെ വേഗതയിൽ പറന്നു വന്ന ചൈനീസ് വിമാനം അമേരിക്കൻ വിമാനത്തിന് തടസ്സമുണ്ടാക്കിയെന്നാണ് ആരോപണം തുർക്കിയുടെ ദേഷ്യം ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിനോടും പാശ്ചാത്യ രാജ്യങ്ങളോടും തുർക്കി തികഞ്ഞ അമർഷത്തിലാണ് ഗാസയിൽ ഇത്രയധികം മരണങ്ങൾ നടന്നിട്ടും അതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണടയ്ക്കുന്നതാണ് തുർക്കിയെ ചൊടിപ്പിച്ചത് ഗാസയിൽ ഒഴുകുന്നത് മുസ്ലിങ്ങളുടെ രക്തമായതിനാലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നിശബ്ദത പാലിക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ആരോപിച്ചു നദന്യാഹു ഹുസൈൻ സലാമി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഇറാൻ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഹുസൈൻ സലാമിയും നിലവിലെ സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതുവരെ തന്റെ സൈന്യം വിശ്രമിക്കില്ലെന്ന് നദന്യാഹു നേരത്തെ കഴിഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന നോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് രൂപമെടുത്ത സംഘർഷ സാഹചര്യം ഇപ്പോൾ ഭയാനകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഹമാസിനെ തകർക്കുമെന്ന് നദന്യാഹു പ്രതിജ്ഞയെടുക്കുമ്പോൾ ഇസ്രയേലിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ കമാൻഡർ ഇൻ ചീഫ് ഉറപ്പിച്ചു പറയുന്നു